എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏത് പെയിൻ്റാണ് ബോട്ടിൽ യൂസ് ചെയ്യാന്നുള്ളത് അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് പെയിൻറ് അവൈലബിൾ ആണ്. അക്രിലിക്കും അതേപോലെ തന്നെ വാട്ടർ കളർ അവൈലബിൾ ആണ്, ഫാബ്രിക് പെയിൻ്റ് ഉണ്ട്, പോസ്റ്റർ കളർ ഉണ്ട്. അപ്പം ഇതിലേതാണ് യൂസ് ചെയ്യുക, ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ രണ്ട് തരം പെയിൻറ് എടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളറും ഒന്ന് പോസ്റ്റർ കളറും. അപ്പോൾ ഈ പോസ്റ്റർ കളർ ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ്. അപ്പം അത് ചെയ്യുന്നതുകൊണ്ട് ബോട്ടിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആക്രിലിക് പോലെയല്ല, നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പം ഞാനിപ്പോൾ അത് ബോട്ടിൽ ചെയ്ത് കാണിച്ചു. അപ്പം ഇതേപോലെ ഒരു ബോക്സിന് വന്നിട്ട് 90 രൂപയാണ്. ഇതിനകത്ത് 6 ഷെയ്ഡാണ് ഉണ്ടാവുക. ഇത് ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ ആണ്. അതേപോലെ ഞാനിപ്പോൾ ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് ഓൺലൈനും കിട്ടും, അതേപോലെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഒരു ബോട്ടിൽ ഇത് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഈ ഒരു ക്ലീൻ ബോട്ടിൽ ഞാൻ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. ബേസ് കോട്ട് കൊടുക്കുകയാണ്. അപ്പം വൈറ്റ് അക്രിലിക് വെച്ചിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ ബേസ് കോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫെദർ ഇമേജ് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പോസ്റ്റർ കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആക്രിലിക് പോലെയല്ല, നല്ലോണം വാട്ടറിയാണ്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 വർഷത്തോളമായിട്ടോ ഈ ബോട്ടിൽ. ഞാൻ ബോട്ടിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ചെയ്ത ബോട്ടിലാണ്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ആ സമയത്ത് എനിക്ക് വാർണിഷ് അപ്ലൈ ചെയ്യണോ ബേസ് കോട്ട് കൊടുക്കണോ ഒന്നും അറിയാത്ത സമയത്ത് ചെയ്ത ബോട്ടിലാണ്. അപ്പം കണ്ടോ, ഒരു കുഴപ്പമില്ല, കയ്യിലൊന്നും പെയിൻ്റ് ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ച ചെയ്തു വെച്ച ബോട്ടിൽ ഒന്ന് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടേ, കണ്ടോ കയ്യിൽ വന്നുല്ലോ. അപ്പം എത്ര ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടാൻ പാടാണ്. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്താലും എനിക്ക് തോന്നുന്നത് നമ്മൾ ആക്രിലിക് പോലെ, എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്, ആക്രിലിക് പോലെ നമുക്ക് ഒരിക്കലും അത് ലാസ്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരുവിധം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.